എൽ ബി എസിൻ്റെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ലഭിച്ച കോളേജിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്കത് അങ്ങനെ നിലനിർത്തിയിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിക്കേഷൻ ചെയ്യുന്നത് 21-ാം തീയതിയാണ്. അതേപോലെ തന്നെ പുതിയതായിട്ട് കുറച്ച് കോളേജും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 8 കോളേജുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ശാന്തി കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട്, VNSS കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം, ഉപാസന കോളേജ് കൊല്ലം, സെൻറ്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ് പള്ളിക്കൽ, അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗ്, കനോസര കോളേജ് ഓഫ് നഴ്സിംഗ്, ലിറ്റിൽ ഫ്ലവർ, ലിസിയക്സ് കോളേജ് ഓഫ് നഴ്സിംഗ്. ഇത്രയും കോളേജുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, പ്രൈവറ്റിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ആദ്യം അലോട്ട്മെൻറ്റ് കൊടുത്തപ്പോൾ ഈ കോളേജുകളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത്രയും കോളേജുകൾ നിങ്ങൾക്കിപ്പോൾ ആഡ് ചെയ്യുകയും ചെയ്യാം. നിലവിലുള്ള ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യാം. 28-ാം തീയതി, അതായത് നാളെ 5 മണി വരെയാണ് നിങ്ങൾക്ക് ഇതിനുള്ള ഓപ്ഷൻസ് ഉണ്ടാവുക. 29-ാം തീയതി നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ LBS ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഫീസ് അടച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക. ഇത്രയുമായിരിക്കും പ്രൊസീജിയർ. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ ഹയർ ഓപ്ഷൻസിലൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ചേഞ്ച് വരുത്തണമെങ്കിൽ അത്തരം ചേഞ്ചസിനൊക്കെ നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. പിന്നെ പല കുട്ടികളും ചോദിക്കുന്നുണ്ട് പാരാമെഡിക്കൽ കോഴ്സുകൾ കാണുന്നില്ലല്ലോ എന്നാണ്. പാരാമെഡിക്കൽ കോഴ്സുകൾ 2 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, പാരാമെഡിക്കൽ കോഴ്സുകൾ വരിക. ഇപ്പോൾ നഴ്സിംഗിന് മാത്രമായിരിക്കും അവസരം ഉണ്ടാവുക. ഇനി ഓരോരോ കോഴ്സുകളായിട്ട് എന്ത് ചെയ്യും, പിന്നീട് ആഡ് ചെയ്ത് LBS അതിൽ ചെയ്യും. അങ്ങനെ 10-ോ 12-ോ ഒക്കെ അലോട്ട്മെൻറ്റുകൾ നടക്കാറുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ട് ഇൻഫർമേഷൻ തരാനുള്ളത്. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എത്ര റാങ്ക് ഉള്ളവർക്കാണ് കിട്ടിയിരിക്കുന്നത്, എനിക്കിനി പ്രൈവറ്റിൽ ഇവിടെ കേരളത്തിൽ കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ കേരളത്തിന് പുറത്ത് പോയി പഠിക്കേണ്ടി വരുമോ എന്നൊക്കെ കൺഫ്യൂഷൻസ് ഉള്ള കുട്ടികളുണ്ടാവും. അതിനൊരു വീഡിയോ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ട്രയൽ അലോട്ട്മെൻറ്റിൽ അവസാനം ലഭിച്ച റാങ്കുകളെ കുറിച്ചിട്ടുള്ള ഒരു വിശദീകരിക്കുന്ന വീഡിയോ താമസിയാതെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂൺ. സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് വാട്സാപ്പിലും ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.